എല്ലാവർക്കും മസാലക്കൂട്ട് ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ടൊമാറ്റോ റൈസാണ്. ഫിസിലേക്കും കുട്ടികൾക്ക് ലഞ്ചിനൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു വെറൈറ്റി റൈസാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിനായിട്ട് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായ ശേഷം അതിലേക്ക് 3 സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചൂടായി വരും. അതിലേക്ക് ചെറിയൊരു കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 2 ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 5 വെളുത്തുള്ളി അത് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ചെറിയൊരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള വഴന്ന് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. അത് നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ. 3 പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. ഒന്ന് വഴന്ന് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ അതൊന്ന് അടച്ചു വയ്ക്കാം. ഒന്ന് തുറന്ന് നോക്കാം. തക്കാളി നന്നായി ഉടഞ്ഞ് വന്നിട്ടുണ്ട്. 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മസാലകളുടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലകളുടെയൊക്കെ പച്ചമണമൊക്കെ പോയി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. 1.5 ഗ്ലാസ് ബസുമതി റൈസാണ് എടുക്കുന്നത്. 3 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയിൽ അത്യാവശ്യം പുളി ഉണ്ടാവും. അപ്പം അതുകൊണ്ട് വളരെ കുറച്ചാണ് നാരങ്ങ നീര് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കഴുകി വാരി വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ചേർത്ത് കൊടുക്കാം. ബസുമതി റൈസ് കഴുകി 15 മിനിറ്റോളം കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 20 മിനിറ്റ് മതിയായിരിക്കും ഇത് വെന്ത് കിട്ടാനായിട്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ ഉപ്പ് ഇനി ചേർത്ത് കൊടുക്കുന്നില്ല. ഉപ്പ് ഇതിൽ ഇച്ചിരി മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ റൈസ് വെന്ത് വരുമ്പോൾ കറക്റ്റ് പാകമായി വരും. ഇത് അടച്ച് വയ്ക്കാം. 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ല വേവായിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഉപ്പും പുളിയൊക്കെ കറക്റ്റ് പാകമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട റൈസാണ്. എൻ്റെ മോനൊക്കെ നല്ല ഇഷ്ടമാണ്. ഓഫീസിലേക്കും കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ലഞ്ചാണ്. ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും ആവശ്യമില്ല. തക്കാളിയുടെ പുളിയൊക്കെ ചേർന്നൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ വെറൈറ്റി റൈസ് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.